നമ്മൾ ഏകദേശം കർദുംഗ്ലയുടെ ടോപ്പിലെത്താറായി. ഇവിടെ നിങ്ങൾക്ക് കാണാം മൈനസ് ആണ് ടെമ്പറേച്ചർ. കർദുംഗ്ല എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിലെ ചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള സഞ്ചാരയോഗ്യമായ, അതായത് വാഹന ഗതാഗത യോഗ്യമായ റോഡ് അല്ലെങ്കിൽ ചുരം എന്നൊരു രീതിയിലാണ് കർദുംഗ്ല അറിയപ്പെടുന്നത്. എന്നാൽ സത്യം അതാണോ? എന്നാൽ സത്യം അതല്ല. ലോകത്തിലെ എന്നല്ല, ഇന്ത്യയിലത്തെയും ഹയസ്റ്റ് മോട്ടോറബിൾ റോഡ് കർദുംഗ്ല അല്ല. ഹായ്, നമസ്കാരം എല്ലാവർക്കും. നമ്മളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ യാത്രയുടെ 146-ാം ദിവസമാണ്. നമ്മൾ ലഡാക്കിലാണ് ഉള്ളത്. ഹോട്ടൽ മൗണ്ട് കാസിൽ എന്ന് പറഞ്ഞ ഒരു ഹോട്ടലിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. 2 വർഷം മുമ്പ് വന്നപ്പോഴും ഇതേ ഹോട്ടലിൽ തന്നെയാണ് താമസിച്ചത്. അവരെന്നെ 2 വർഷത്തിന് ശേഷവും തിരിച്ചറിഞ്ഞു. അത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഇന്നലെ ലഡാക്ക് കറങ്ങുകയും പിന്നെ ഇന്നത്തേക്കല്ല കുറച്ച് ദിവസത്തേക്ക് ആവശ്യമായ പെർമിറ്റുകളൊക്കെ എടുത്തു. പെർമിറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വഴിയേ പറയാം. ഇന്നലെ എന്തുകൊണ്ടോ കുറേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇന്നലെ കുറച്ച് ഫ്രണ്ട്സൊക്കെ കൂടെ ഉണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് വീഡിയോസ് എടുത്തില്ല. പെർമിറ്റിൻ്റെ കാര്യമൊക്കെ ഞാൻ വഴിയെ പോകുമ്പോൾ പറയാം. പിന്നെ ജസ്റ്റ് റൂമൊക്കെ നമുക്കൊന്ന് കാണാം. നല്ല റൂമൊക്കെയാണ്, നല്ല സർവീസാണ്. റൂമിന് വലിയ റേറ്റ് ഒന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ റൂം എടുക്കാൻ പ്രധാന കാരണം ഒന്ന് ചൂടുവെള്ളത്തിൽ കുളിക്കണമായിരുന്നു, അതിനാണ് റൂം എടുത്തത്. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം. കർദുംഗ്ലയിലേക്ക് പോവാം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ചുരം എന്നാണ് കർദുംഗ്ല അറിയപ്പെടുന്നത്. എന്നാൽ സത്യം അതല്ല. നമുക്ക് വഴി ആ കാര്യങ്ങളൊക്കെ അറിയാം. നമ്മൾ ലേ നഗരത്തിൻ്റെ പുറത്ത് കടന്നു. അതിന് മുന്നേ പെട്രോള് ഫില്ല് ചെയ്തിരുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇനി കുറച്ച് ദൂരത്തേക്ക് നമുക്ക് ഒന്നും കിട്ടില്ല. പെട്രോളും വഴിയിൽ ഇനിയും ഒരുപാട് ദൂരം പോയാൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടുന്ന് ടാങ്ക് ഫുള്ളാക്കിയിട്ട് വേണം പോവാൻ. അതുപോലെ തന്നെ ക്യാനുകളിലും പെട്രോൾ മേടിച്ച് വെക്കുക. നമുക്ക് കർദുംഗ്ലയിലേക്ക് പോവാം. ഇനി 40 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. അങ്ങനെ സൗത്ത് പുള്ളു ചെക്ക് പോസ്റ്റിലെത്തി. ഇവിടെ നമ്മളുടെ പെർമിറ്റിൻ്റെ ഒരു കോപ്പി കൊടുത്തിട്ട് എൻട്രി ചെയ്തിട്ട് വേണം പോവാൻ. അതുപോലെ തന്നെ നമ്മളിവിടെ വന്നപ്പോഴത്തേക്കിന് കേരളത്തിൽ നിന്നുള്ള RX ഒരു 1, 2, 3, 4, 5, 6 RX 100 ബൈക്കുകൾ ഇട്ടിരിപ്പുണ്ട്. അവർ നിങ്ങൾ കഴിക്കാനെന്തോ പോയിരിക്കുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇനി കർദുംഗ്ലയിലേക്ക് 14 കിലോമീറ്ററും കൂടെ ആണുള്ളത്. നല്ല തണുപ്പാണ്. നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ കയ്യ മരവിച്ച് പോകുന്ന പോലത്തെ തണുപ്പാണ്. ഇനി നമുക്ക് മുകളിലേക്ക് പോവാം. ഏകദേശം കർദുംഗ്ലയുടെ ടോപ്പിലെത്താറായി. ഇവിടെ നിങ്ങൾക്ക് കാണാം മൈനസ് ആണ് ടെമ്പറേച്ചർ. യു ആർ ഫ്രം കേരള? യാ. കേരളത്തിലെ? ഞാൻ കോട്ടയം, ആള് മലപ്പുറം. ഫ്രം കേരള. യാ. കൊടും തണുപ്പാണ്, കൈയൊക്കെ മരച്ചിരിക്കുകയാണ്. ടച്ച് ഒന്നും വർക്ക് ചെയ്യുന്നില്ല ഫോണിന്റെ. എവിടെ ചെന്ന് കഴിഞ്ഞാലും ഒരു മലയാളിയെ കണ്ടുമുട്ടുമെന്നാണല്ലോ പറയുന്നത്. ഇവിടെ നിന്ന് നമ്മൾ ഒരു മലയാളിയെ കണ്ടുമുട്ടിയിരിക്കുകയാണ്. സാധാരണ നമ്മൾ ഫ്രിഡ്ജിലും ഫ്രീസറിലും ഒക്കെ ആണല്ലോ ഐസ് കാണുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് പ്രകൃതിയിൽ നേരിട്ട് ഐസ് കാണാം. ഞാൻ ഇതിനു മുമ്പ് മണാലിയിലൊക്കെ ഇതുപോലത്തെ കാഴ്ച കണ്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഇതൊരു പുതുമയുള്ള കാഴ്ചയായിരിക്കാം. ഒരു മനോഹരമായ പ്രകൃതിയുടെ കലാവിരുത്. ഒരു വലിയ ഗ്രൂപ്പ് റൈഡേഴ്സ് വരുന്നുണ്ട്. ചില ആളുകളൊക്കെ എഴുന്നേറ്റ് നിന്ന് ബൈക്ക് ഓടിക്കുന്നതാണല്ലോ. ഓഫ് റോഡ് ഓടിക്കാൻ പറ്റിയ ഏറ്റവും നല്ല പൊസിഷനാണ്. എണ്ണീറ്റ് നിന്ന് നമ്മൾ ഓഫ് റോഡിനെ ഒന്ന് ബഹുമാനിച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് എന്താ പറയുക, നമ്മുടെ ശരീരത്തിന് ഒരു തട്ടുകേടുമില്ലാതെ വണ്ടി ഓടിക്കാൻ പറ്റും. സിമ്പിളായിട്ട് ഓഫ് റോഡ് കയറിപ്പോകാൻ പറ്റും. ഹെവി ആയിട്ടുള്ള ഓഫ് റോഡ് ആണെങ്കിലും പറ്റും കേട്ടോ. ഫുഡ് ഡ്രസ്സിൽ ചവിട്ടി നിന്ന് ആക്സിലറേറ്റർ കൊടുത്ത് അങ്ങ് പോയാൽ മതി. സിമ്പിളാണ്, ഞാൻ സാധാരണ ചെയ്യുന്നതാണ്. പക്ഷെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ വീഡിയോ എടുക്കാറില്ലല്ലോ, അല്ലെങ്കിൽ ആക്ഷൻ ക്യാമറയിലുള്ള വിഷ്വൽസ് അത് പുറത്തേക്കുള്ള കാഴ്ചകളാണല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കാഴ്ചയൊക്കെ കാണിക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങൾക്ക് ഉപകാരപ്പെടും. ലേയിൽ നിന്ന് പാങ്കോക്കിലേക്കും അതുപോലെ കർദുംഗ്ലയിലേക്കും തുർത്തുക്കിലേക്കും ഒക്കെ പോകാനായിട്ട് ഇന്നർ ലൈൻ പെർമിറ്റിൻ്റെ ആവശ്യമുണ്ട്.
DC ഓഫീസിൽ നിന്നാണ് അത് കിട്ടുന്നത്. നമ്മുടെ ഏതെങ്കിലും ഒരു ഐ ഡി കാർഡ്, ലൈസൻസോ, വോട്ടർ ഐ ഡിയോ, ആധാർ, അതിൻ്റെ ഒരു കോപ്പി കൊടുത്ത് അതിൻ്റെ ഫോം ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇന്നർ ലൈൻ പെർമിറ്റ് കിട്ടും. DC ഓഫീസിൽ പോവുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ ഒരു ഹാഫ് ഡേ അതിൻ്റെ പുറകെ പോവും. അതിലും നല്ലൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറത്തായിട്ട് രണ്ട് ഫോട്ടോസ്റ്റാറ്റൊക്കെ എടുക്കുന്ന ഷോപ്പുണ്ട്. അവിടെ നമ്മൾ നമ്മുടെ ഡോക്യുമെന്റ്സ് കൊടുക്കുകയാണെങ്കിൽ അവർ തന്നെ റെഡിയാക്കി തരും. നമുക്കൊരു 5 മിനിറ്റ് മാത്രമാണ് അവിടെ നഷ്ടപ്പെടുന്നത്. ആ ബാക്കിയുള്ള സമയത്തിൽ നമുക്ക് ലേ ഫുള്ള് കറങ്ങി കാണാൻ പറ്റും. അതാണ് അതും കൊണ്ടുള്ള ഒരു മെച്ചം. ഞാൻ അങ്ങനെ പുറത്ത് കൊടുത്തിട്ടാണ് സാധാരണ ചെയ്യാറ്. ഒരു 50 രൂപ എക്സ്ട്രാ വരും, അത്രേ വരാറുള്ളൂ. നമുക്ക് അതിൻ്റെ പുറകെ അലയേണ്ട വരില്ല. അങ്ങനെ നമ്മൾ കർദുംഗ്ലയിൽ എത്തിയിരിക്കുകയാണ്. കണ്ടോ, കർദുംഗ്ല ഇപ്പം ഭയങ്കര ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറിയിരിക്കുകയാണ്. അത് കാരണമാണ് ഇത്രയധികം വണ്ടികൾ, ആളുകൾ ഫ്ലൈറ്റ് വഴിയും അല്ലാതെ ബൈ റോഡ് വരുന്ന ആൾക്കാരുണ്ട്. അത് കുറവാണ്. ഫ്ലൈറ്റിലൊക്കെ വന്നിട്ട് അവിടുന്ന് ടാക്സി പിടിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നതാണ്. 2 വർഷം മുമ്പ് ഞാനിവിടെ വന്നപ്പം വെറും 3 വണ്ടിയാണ് ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പം എൻ്റെ വണ്ടി, അതുപോലെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുടെ വണ്ടി, പിന്നെ പാലയിൽ നിന്നുള്ളൊരു കാറ് ജീപ്പും ഉണ്ടായിരുന്നു. അങ്ങനെ 3 വണ്ടിയാണ് ഉണ്ടായിരുന്നത്. ഇപ്പം ആകെ മാറി. കർദുംഗ്ല എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിലെ ചിത്രമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള സഞ്ചാരയോഗ്യമായ, അതായത് വാഹന ഗതാഗത യോഗ്യമായ റോഡ് അല്ലെങ്കിൽ ചുരം എന്നൊരു രീതിയിലാണ് കർദുംഗ്ല അറിയപ്പെടുന്നത്. എന്നാൽ സത്യം അതാണോ? എന്നാൽ സത്യം അതല്ല. ലോകത്തിലെ എന്നല്ല, ഇന്ത്യയിലത്തെയും ഹയസ്റ്റ് മോട്ടോർബിൾ റോഡ് കർദുംഗ്ല അല്ല. ഉയരത്തിൻ്റെ കാര്യത്തിൽ ഏകദേശം ഏതാണ്ട് 10th കർദുംഗ്ലയുടെ സ്ഥാനം. 1st ലഡാക്കിലെ തന്നെ ഉംലിംഗ്ല പാസ്സാണ്. അത് 19,000 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ സിവിലിയൻസിന് അവിടേക്ക് ഇപ്പം പ്രവേശനമില്ല. 2nd നമ്മുടെ ഉത്തരാഖണ്ഡിൽ ബദ്രീനാഥിനടുത്തുള്ള മനാപാസാണ്. ഏതാണ്ട് 18,400 ഉയരത്തിലാണ് മനാപാസ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ കുറേയധികം ലാ കഴിഞ്ഞ് 11th കർദുംഗ്ലയുടെ സ്ഥാനം. 10th ചംഗ്ല എന്ന് പറയുന്ന പാസ്സാണ്. അത് നമ്മൾ അധികം ആൾക്കാരും പാസ് ചെയ്ത് പാങ്കോക്ക് ലേക്കിലേക്ക് പോകുമ്പോൾ കയറുന്ന പാസ്സാണ് ചംഗ്ല പാസ്. അതാണ് ഉയരത്തിൻ്റെ കാര്യത്തിൽ കർദുംഗ്ലയെക്കാട്ടിലും ഉയരത്തിലുള്ളത്. അപ്പം ഇവിടെ ഇത്ര വലിയൊരു ആൾക്കൂട്ടത്തിൻ്റെ കാര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്കെന്തോ ഇവിടെ വരുമ്പം ഒരു ഒരു എന്താണ് ലോകം കീഴടക്കിയ ഫീലൊന്നും കിട്ടുന്നില്ല. സാധാരണ ഒരു വ്യൂ പോയിന്റിൽ തോന്നുന്ന വികാരത്തിൽ കവിഞ്ഞ് ഒരു വികാരവും എനിക്കിവിടെ തോന്നുന്നില്ല. അതുപോലെ തന്നെ ഇവിടെയുള്ള ബോർഡിൽ കർദുംഗ്ലയുടെ ഉയരം സമുദ്രനിരപ്പിൽ നിന്ന് 18,380 രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ ശരിയായിട്ടുള്ള ഉയരം 17,546 മാത്രമാണ്. ചംഗ്ല പാസിന്റെ ഉയരം 17,585 ഉയരമാണ്. നമ്മൾ ഇതുവരെ യാത്ര ചെയ്തതിൽ ഏറ്റവും ഹൈറ്റ് കൂടിയ ഭാഗം ഇതൊന്നുമല്ല, നോർത്ത് സിക്കിമിലെ ഗുരുദ്വാമാർ തടാകമാണത്. സമുദ്രനിരപ്പിൽ നിന്ന് 18,000 ഉയരത്തിലാണ് ഗുരുദ്വാമാർ തടാകം സ്ഥിതി ചെയ്യുന്നത്. നമ്മള് താഴെ വെച്ച് സൗത്ത് പുള്ളി വെച്ച് കണ്ട RX റൈഡേഴ്സിനെ നമ്മള് മേളില് കർദുംഗ്ലയിൽ വെച്ച് കണ്ടു. എല്ലാരും ഒന്ന് പരിചയപ്പെടുത്തിക്കേ. എന്റെ പേര് നിതീഷ് ആണ്. നിതീഷ്. ഹായ് ഷാൻ ഫ്രം ട്രിവാൻഡ്രം. അജിത് ട്രിവാൻഡ്രം. സതീഷ് ട്രിവാൻഡ്രം. അരുൺ അലൻ ട്രിവാൻഡ്രം. എല്ലാരും ട്രിവാൻഡ്രത്തെ കരമനയിൽ നിന്ന് വരികയാണ്. എങ്ങനെയായിരുന്നു നിങ്ങളുടെ റൈഡ്? ഞങ്ങള് ഇത്രയും ഡിഫിക്കൽട്ടാന്ന് വിചാരിച്ചില്ല, ബട്ട് ഓൾമോസ്റ്റ് വി ഡിഡ് ഇറ്റ്. ഓക്കെ, മടിയന്മാർക്ക് പറഞ്ഞിട്ടുള്ള അല്ല ഈ പരിപാടി. അതിജീവിച്ചു വന്നവരാണ് ഞങ്ങള്. ഓക്കെ, നിങ്ങള് ഇപ്പം എല്ലാവർക്കും മനസ്സിലാവും ടൂസ്റ്റോക്കാണ്. ഞങ്ങളുടെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു സ്വന്തം വണ്ടി തന്നെ ട്രിവാൻഡ്രത്തുനിന്ന് ഞങ്ങൾ ഇവിടം വരെ ടൂസ്റ്റോക്ക് വണ്ടി ഓടിച്ചെത്തുക എന്നുള്ളത്. അതെ, നടന്നു. ദൈവം സഹായിച്ചല്ല. കൺഗ്രാറ്റ്സ്, കൺഗ്രാറ്റ്സ്. ഇനി എങ്ങോട്ടാണ് നിങ്ങൾ താഴേക്ക്? ന്യൂബ്രയിലോട്ട് പോകാനുള്ള പ്ലാൻ ആണ്. ഓക്കെ, ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോ സെഷൻ കൂടെ കഴിഞ്ഞിട്ട് ന്യൂബ്രയിലോട്ട് പോകാനുള്ള പ്ലാൻ. ഞങ്ങളും ഞങ്ങളും അങ്ങനെ തന്നെയാണ് പ്ലാൻ. നമുക്ക് വഴിയിൽ ഇനിയും വീണ്ടും കണ്ടുപിടിക്കാം. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു. നമ്മള് 2 മണിക്കൂറിലധികം ഇവിടെ ചെലവഴിച്ചു. ഇനി നമ്മള് താഴേക്ക് പോവുകയാണ്. താഴെ നോർത്ത് പുള്ളു, ന്യൂബ്ര വാലി, അവിടുന്ന് തുർത്തുക്ക്, അതാണ് നമ്മുടെ പ്ലാൻ. ഇപ്പം ആളുകൾ തിരക്ക് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് താഴേക്ക് പോവാം. കർദുംഗ്ലയിൽ നിന്ന് കുറച്ച് മുന്നേക്ക് വന്നപ്പോൾ കണ്ട കാഴ്ചയാണ്. നമുക്ക് കുറച്ച് മഞ്ഞ് റോഡിൻ്റെ സൈഡിലിരിക്കുന്നത് കാണാം. ഇതിനു മുമ്പ് നമ്മൾ സിക്കിമിൽ ഇതുപോലത്തെ കാഴ്ച കണ്ടിട്ടുണ്ട്. ഇത് കുറച്ച് പഴയ സ്നോ ആണ്. തണുപ്പ് കാരണം വെള്ളമാകാതെ ഇപ്പോഴും ഐസായിട്ട് തന്നെ നിൽക്കുന്നു. ആ കാണുന്ന വളഞ്ഞ പുളഞ്ഞ വഴിയാണ് നമുക്കിനി യാത്ര ചെയ്യാനുള്ളത്. നമ്മൾ നോർത്ത് പുള്ളുവിലെ ചെക്ക് പോസ്റ്റ് ചെയ്ത് അതിൻ്റെ പ്രൊസീജിയേഴ്സ് എല്ലാം ഫിനിഷ് ചെയ്തിട്ട് ഇറങ്ങിയിരിക്കുകയാണ്.
ഇനി നമ്മൾ നുബ്രയിലേക്കാണ് പോകുന്നത്. നമ്മൾ ചെറിയ രീതിയിൽ ഭക്ഷണവും കഴിച്ചു, നമുക്ക് നുബ്രയിലേക്ക് പോവാം. നല്ല വഴിയാണ്. കർദുംഗ്ലയിലേക്കുള്ള വഴി മോശമായിരുന്നു, ടാറിങ്ങിന് വേണ്ടി മെറ്റലൊക്കെ അടിച്ചിട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് താഴേക്കുള്ള വഴി കുഴപ്പമില്ല. നോർത്ത് പുളിയിൽ നിന്ന് വീണ്ടും 20 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടിപ്പം കർദുംഗ് വില്ലേജിലെത്തി. കർദുംഗ് വില്ലേജ് അത്യാവശ്യം ചെറുത് എന്ന് പറയാൻ പറ്റില്ല, ഒരു എങ്കിലും വലുതെന്നും പറയാൻ പറ്റില്ല. ഒരു ചെറിയൊരു ഹിമാലയൻ ഗ്രാമം, ഗോതമ്പ് കൃഷി അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ ജീവിച്ചു പോകുന്നു. അതുപോലെ കുറച്ച് ഹോട്ടലുകളൊക്കെ ഇവിടെയുണ്ട്. ഒരു 40 വീടുകളുണ്ടാവും. ബാക്കിലേക്ക് കുറച്ചുകൂടെ വീടുകളൊക്കെ ഉണ്ട്. ആ താഴെ കാണുന്നത് ഷിയോക് നദിയാണ്. കുറേ നാളുകൾക്ക് മുമ്പൊക്കെ നിങ്ങൾ വാർത്തകളിൽ കേട്ടിട്ടുണ്ട് ഷിയോക്ക് ഗാൽവാൻ വാലി. ആ ഗാൽവാൻ വാലിയിൽ നിന്ന് വരുന്ന നദിയാണ് ഷിയോക്ക്. നമ്മളിനി ഈ നദിയുടെ അരികു പറ്റിയാണ് യാത്ര ചെയ്യാൻ പോകുന്നത്. ഈ നദിയുടെ കൂടുതൽ വിശേഷങ്ങൾ പോകുന്ന വഴിയെ പറഞ്ഞുതരാം. അപ്പം നമുക്ക് യാത്ര തുടരാം. നുബ്രാവാലിയിലെ ദിസ്കിത്ത് എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ഒരു വലിയ ടൗൺ തന്നെയാണ്. ഇവിടെ ഒരു പെട്രോൾ പമ്പൊക്കെ ഉണ്ട്. ഈ വഴിയിലത്തെ അവസാന പെട്രോൾ പമ്പാണ്. അപ്പം നമ്മൾ തൽക്കാലം ഇവിടെ സമയം സ്പെൻഡ് ചെയ്യുന്നില്ല. നാളെ നമ്മൾ ഇവിടെയാണ് എക്സ്പ്ലോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നാളെ ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇപ്പം തുർത്തുക്കിലേക്ക് പോവാം. തുർത്തുക്കിലേക്ക് ഇനിയും 90 കിലോമീറ്റർ ആണുള്ളത്. നമ്മൾ ദിസ്കിത്തിലെ ഫ്യൂൽ സ്റ്റേഷനിൽ നിന്ന് പെട്രോൾ ഫില്ല് ചെയ്യണം. ഇനിയും ഈ വഴിക്ക് വേറെ ഫില്ലിംഗ് സ്റ്റേഷൻ ഒന്നുമില്ല. നമ്മൾ ഇത് കഴിഞ്ഞിട്ട് തിരിച്ച് വീണ്ടും ഇവിടേക്ക് തന്നെ വരും. ഇവിടെ നിന്നാണ് നമ്മൾ പാങ്ങോങ്ങിലേക്ക് പോകുന്നത്. അപ്പോഴും വീണ്ടും ഇവിടെ നിന്ന് ഫില്ല് ചെയ്യും. അങ്ങനെ നമ്മൾ നുബ്രാവാലിയിലെ വെള്ള മരുഭൂമിയിലെത്തിയിരിക്കുകയാണ്. സാധാരണ മരുഭൂമികളിൽ ഉണ്ടാവുന്ന മണൽക്കാറ്റാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മണലൊക്കെ പറന്നു വരുന്നുണ്ടോ? നല്ല കാറ്റാണ്. ഹെൽമെറ്റൊക്കെ വെച്ചിട്ടാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ കണ്ണിൽ ഈ മണലൊക്കെ അടിച്ചു കയറും. ഇപ്പോൾ റോഡിൽ കൂടെ കാറ്റടിച്ച് മണൽ പറക്കുന്ന കാണാം. ഇപ്പം കാണുന്നതാണ് മരുഭൂമി. മണൽക്കാറ്റ് കാരണം തന്നെ വിസിബിലിറ്റി കുറവാണ്. നമ്മൾ നാളെ ഇവിടെയാണ് താമസിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമുക്ക് നേരെ പുറത്തേക്ക് പോകാം. ജസ്റ്റ് ഇപ്പം കണ്ട കാഴ്ച ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. ഈ കാണുന്നതാണ് മരുഭൂമിയും മണൽക്കാറ്റും. നമ്മളങ്ങനെ തുർത്തുക്കിലെത്തിയിരിക്കുകയാണ്. പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു ഗ്രാമമാണ് തുർത്തുക്ക്. അതുപോലെ തന്നെ 1971 പാകിസ്ഥാനുമായിട്ടുണ്ടായ യുദ്ധത്തിൽ പിടിച്ചെടുത്ത ഗ്രാമമാണ് തുർത്തുക്ക്. അതുപോലെ തന്നെ തുർത്തുക്കിനടുത്തുള്ള താക്ഷി, താങ് എന്നീ ഗ്രാമങ്ങൾ. നമുക്ക് അതിൻ്റെ കൂടുതൽ കാഴ്ചകൾ നാളെ കാണാം. അതുപോലെ തന്നെ പാകിസ്ഥാൻ ബോർഡറിലേക്കൊക്കെ നമുക്ക് പോവാം. അപ്പം തൽക്കാലം നമുക്ക് ഒരു റൂം കണ്ടെത്തണം. നമുക്ക് പാകിസ്ഥാൻ ബോർഡർ ആയതുകൊണ്ട് തന്നെ ടെൻ്റ് അടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു റൂം എടുത്ത് നമുക്ക് താമസിക്കാം. നമ്മൾ തുർത്തുക്കിൽ കുറച്ച് ആഡംബരമാണ്. തുർത്തുക്കിലെ അത്യാവശ്യം മെച്ചപ്പെട്ട ഒരു
ഹോട്ടൽ, നമുക്ക് ഫുഡ് കിട്ടുന്ന ഹോട്ടൽ ഇത് മാത്രമേ ഉള്ളൂ. ഇവിടെ റൂം എടുത്തു, അപ്പം എല്ലാം സെറ്റായിട്ടുണ്ട്, കഴിക്കാൻ പോകുന്നു. ഇതാണ് നമ്മളുടെ റൂം. ഹോട്ടലിൻ്റെ പേര് അശൂർ എന്നാണ്. നമുക്കിവിടെ ഫുഡ് കിട്ടുന്ന ഒരേ ഒരു ഹോട്ടലേ ഉള്ളൂ, രാത്രി ഡിന്നർ കിട്ടാനായിട്ട് ഒരു ഹോട്ടലേ ഉള്ളൂ. നല്ല ചെറിയൊരു റൂം, ബാത്റൂം അറ്റാച്ച്ഡ് അല്ല, 500 രൂപയാണ് റെൻറ്റ്. അപ്പം നല്ലൊരു ഉറക്കം കഴിഞ്ഞിട്ട് നമുക്ക് രാവിലെ തുർത്തുക്കിൻ്റെ ചരിത്രവും ഒക്കെ അന്വേഷിച്ച് നമുക്ക് പോവാം. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്. അമ്പും വില്ലും വാള്. 71 के बाद इंडिया और पाकिस्तान लड़ाई हो गया तो यहां पे छोटा सा चार विलेज इंडिया ने अपने कब्जे में लिया। ഇതാണ് കോൾഡ് സ്റ്റോറേജ്. നല്ല തണുപ്പുണ്ട്. നമ്മളങ്ങനെ മിലിറ്ററി ഓഫീസേഴ്സിൻ്റെ കനിവ് കൊണ്ട് നമ്മൾ താങ്ങിലെത്തിയിരിക്കുകയാണ്. ഇതാണ് നമുക്ക് സിവിലിയൻസിന് വരാൻ പറ്റിയ ഇന്ത്യയുടെ അങ്ങേയറ്റം. പ്രൗഡ്ലി സ്റ്റാൻഡിങ് അറ്റ് താങ് ദ നോർത്തേൺ മോസ്റ്റ് വില്ലേജ് ഓഫ് ഇന്ത്യ ആൻഡ് യു ആർ അണ്ടർ എനിമി ഒബ്സർവേഷൻ. ആ മലകൾ കാണുന്നത്, ഇപ്പുറത്ത് കാണുന്ന മലകൾ പാകിസ്ഥാനാണെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ നേരത്തെ കാണിച്ച സ്ഥലങ്ങളുടെ അപ്പുറം, നമ്മൾ അവിടെ കാണിച്ച സ്ഥലങ്ങൾ ഒക്കെ പാകിസ്ഥാൻ്റെ ആണെന്നാണ് പറയുന്നത്.